السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. بهمان الله بدارتكنا، الحمد لله الله وحده أبار ما يعني غرهم كوند. نعم، سورة البقرة إلى ഓരോ ആയത്തുകളും ദൈനംദിനം പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, 60 ആയത്തുകൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു. അതിനെപ്പോഴും നാം അല്ലാഹുവിന് സ്തുതിയുള്ളവരായിരിക്കണം, നന്ദി രേഖപ്പെടുത്തുന്നവരായിരിക്കണം. അൽഹംദുലില്ലാ, വലിയൊരു തൗഫീഖ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടി ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിൻ്റെ എല്ലാവിധ സൃഷ്ടികളും ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി മലക്കുകൾ നമുക്ക് തണലൊരുക്കിക്കൊണ്ടേയിരിക്കും. മലക്കുകളുടെ ചിറകിൻ്റെ അടിയിലിരുന്നു കൊണ്ടാണ് ഖുർആൻ പഠിക്കുന്നവരെ, ഇൽമിനെ തേടുന്നവർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം അല്ലാഹു നമുക്ക് തരുന്ന വലിയ ഓരോ അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ഖുർആൻ പഠിച്ച് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നാം ഓതുന്ന ഓരോ ആയത്തുകൾക്കും വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. മൻ ഖറഅ ഹർഫൻ മിൻ ഖുർആൻ ഫലഹു ബിഹി ഹസന. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഖുർആനിലെ ഒരക്ഷരം ഓതി കഴിഞ്ഞാൽ അവനക്ക് അത് കാരണമായിട്ട് ഒരു നന്മ എഴുതപ്പെടുന്നതാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ ആ നന്മക്ക് അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും. ഒരു നന്മ ചെയ്താൽ അള്ളാഹു അതിന് 10 നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം നൽകും. ലാ അഖൂൽ അലിഫ് ലാ മീൻ ഹർഫുൻ അലിഫുൻ ഹർഫ് ولام حرف وميم حرف يعني പറയുന്ന റസൂൽ പറയാ ഞാൻ പറയുന്നില്ല അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അത് ഒരു ഹർഫാണ് എന്ന് പറയുന്നില്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അതായത് അലിഫ് ലാം മീം എന്ന് ഓതി കഴിഞ്ഞാൽ 30 നന്മകൾ നമുക്ക് രേഖപ്പെടുത്തും. അള്ളാഹു വലിയ അനുഗ്രഹമാണ്, വലിയ ഒരു സൗകര്യമാണ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഖുർആനിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഇൻഷാല്ലാ ബാക്കിയുള്ള സമയങ്ങളിലും നാം ഖുർആനു വേണ്ടി മാറ്റിവെക്കണം. നാം എത്രത്തോളം ഖുർആനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നമ്മുടെ പാരായണം മികച്ചതാവുകയും ചെയ്യും. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ ഒരിക്കലും ഷെയ്ത്താനിൻ്റെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നതാണ്. കാരണം ഈ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, അല്ലാഹു ലാ ആയത്തുൽ കുർസി എന്നാണ്. ഖുർആനിലെ എല്ലാ ആയത്തുകളുടെയും നേതാവാണ് ആ ആയത്ത്. ആ ആയത്തടങ്ങിയ സൂറത്താണ് ഈ സൂറത്ത്. അതുകൊണ്ട് ഈ സൂറത്തിന് വലിയ പ്രാധാന്യമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീടുകൾ ഖുർആനിൻ്റെ അലിയോലികൾ വീടുകളിൽ ഉയർന്നുകൊണ്ടേയിരിക്കണം. ഖുർആൻ ഓതപ്പെടുന്ന വീടാകണം. ഖുർആൻ ഓതപ്പെടാത്ത വീട് ഒരു ശൂന്യമായ വീട് പോലെയാണ്. കൽ ബൈത്തിൽ ഖരിബ്, ആൾ താമസമില്ലാത്ത, ഇന്നല്ലദി ലൈസ ഫീ ജൗഫിഹി ഷൈഉ മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരിബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നുണ്ട്. ആരെങ്കിലും ഖുർആൻ പഠിക്കുന്നില്ല എങ്കിൽ, ആരുടെയെങ്കിലും മനസ്സിൽ ഖുർആനിൽ നിന്നും ഒന്നുമില്ല എങ്കിൽ, അതായത് ഖുർആൻ ഓതാനോ പഠിക്കാനോ ഒന്നും അറിയുന്നില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരികയാണ്, അവൻ്റെ ഹൃദയമുണ്ടല്ലോ ഒരു ആൾ താമസമില്ലാത്ത ശൂന്യമായി കിടക്കുന്ന വീടിന് സമാനമാണ്, വീട് പോലെയാണ്. അതിൽ മറ്റുള്ള ജന്തുക്കളും മറ്റുള്ള വസ്തുക്കളൊക്കെ വന്ന് കൂടുകെട്ടും, അങ്ങനെ ധാരാളം അഴുക്കുകളും ആര് കയറാൻ പേടിയുള്ള ഭീതിജനകമായ ഒരു അവസ്ഥയായിരിക്കും അടഞ്ഞുകിടക്കുന്ന ആൾ താമസമില്ലാത്ത വീടിനുണ്ടാവുക. ധാരാളം കാലമായി അടഞ്ഞുകിടക്കുന്ന വീടിൻ്റെ മുറ്റങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓടിൻ്റെ വീടുകൾ ഉണ്ടാകും, പഴയ കാലത്തെ വീടുകൾ, ആൾ താമസമില്ല, അല്ലെങ്കിൽ വീട്ടുകാരില്ല, എല്ലാവരും ഗൾഫിലാണ്, അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാകും. ആ വീട് തുറക്കപ്പെടാത്ത അടഞ്ഞുകിടക്കുന്ന വീട്, ശൂന്യമായ വീട്, ആ വീടിൽ കയറാൻ പോലും പ്രേടിയായിരിക്കും, ഭീതിയായിരിക്കും. ധാരാളം കച്ചറകൾ അവിടെ ഉണ്ടാകും, ധാരാളം ജന്തുക്കൾ വന്ന്, വിഷജന്തുക്കൾ വന്ന് അവിടെ കൂടുകെട്ടും. അങ്ങനെ വളരെയധികം ഒരു ദുസ്സഹമായ, അല്ലെങ്കിൽ വളരെയധികം ഭീതിപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരിക്കും ആ വീട്ടിലുണ്ടാവുക. അതേപോലെയായിരിക്കും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഖുർആനില്ലെങ്കിൽ നിങ്ങൾക്ക്
ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ ഹൃദയം അങ്ങനെയായിരിക്കും. അവിടെ അവന്റെ ഹൃദയത്തിൽ ഖുർആൻ എന്ന ഖുർആന്റെ വാക്യങ്ങളായ നല്ല വാക്കുകൾ ഇല്ലാത്തതിന്റെ പേരിൽ മോശമായ ധാരാളം ചിന്തകളും മോശമായ ധാരാളം ദുരാഗ്രഹങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് അവിടെ കൂടി കെട്ടിക്കൊണ്ടേയിരിക്കും. വിഷജന്തുക്കൾ നമ്മുടെ മനസ്സിലേക്ക് കയറും, നമ്മുടെ മനസ്സ് ആ വിഷലിപ്തമായിട്ട് മാറും. അതുകൊണ്ട് നാം എല്ലാവരും ഖുർആൻ പഠിക്കുകയും ഖുർആനെ സ്നേഹിക്കുകയും ഖുർആനിന്റെ അഹൽക്കാരാകാൻ വേണ്ടിയും ഇൻഷാല്ലാ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ സൂറത്തുൽ ബഖറയുടെ 60-ാമത്തെ ആയത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇൻഷാല്ലാ കഴിഞ്ഞ 2 ആയത്തുകൾ ഒന്ന് ഓതി നോക്കിയിട്ട് പുതിയത് പഠിക്കാം. സൂറത്തുൽ ബഖറ മദനിയ 256 ആയത്താണ് അതിലുള്ളത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا اوكي اللي باقي من بعد قد علم كل أناس مشربهم شدي كانوا لد دال سكون قلقل يعني قد دال سكون لدينا قلقل قد أمرت إجري كرام قد علم ششدان علم قد علم ركي قد علم قد علم قد علم قد علم قد علم قد علم كل വേണം ഉച്ചരിക്കാൻ കൂട്ടിച്ചേർത്ത് മണിച്ച് കൂട്ടിച്ചേർക്കണം. ഉറക്കോ
قد علم كل أناس مشربهم. 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 قد علم كل ناس مشربهم. كلوا واشربوا. شاشة كلوا واشربوا. ഉച്ചരിക്കൂല, ഇത് വസ്ത്രത്തിന്റെ അലിഫാണ്. ഇവിടെ ഷീൻ സുക്കൂർ വന്നിട്ടുണ്ട് അമർത്തരുത്. വഷ് റബു എന്നല്ല, വഷ് റബു. കൂലു വഷ് റബു. കൂലു വഷ് റബു. كلوا واشربوا. كلوا واشربوا. من رزق الله. من رزق الله. ساكنة نشيشن راضي സാക്കിനാനുശേഷം റോ വന്നിരിക്കുന്നു. മിർറിസ്ക്. സാക്കിനാനുശേഷം റോ. മിർറിസ്ക്. മിർറിസ്ക്കില്ലാഹി. ഈ നൂനിനെ ഈ റോയിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിക്കാതെ. മിർറിസ്ക് എന്നല്ല മിർറിസ്ക്. മിർറിസ്ക്കില്ലാഹി. ഇവിടെ അള്ളാഹു എന്ന പദത്തിന്റെ മുമ്പ് ഇവിടെ ലാം മുമ്പ് ഹർക്കത്ത് കെസ്രയാണ്. അപ്പൊ അള്ളാഹു എന്ന പദത്തെ ലഘുവാക്കണം, ലൈറ്റ് ആക്കണം. മിർറിസ്ഖില്ലാഹി. ലാഹി അല്ലാഹി അല്ല, ലാഹി. മിർറിസ്ഖില്ലാഹി. കുലു വഷ്റബു. എന്നാകരുത്. ബിസ്മില്ലാഹി. കുലു വഷ്റബു മിൻ റിസ്ഖില്ലാഹി. ഇനി
ശബ്ദത്തിൽ ഒതണം. كلوا واشربوا من رزق الله ولا تعثوا ششنا ولا تعثوا ولا تعثوا ولا تعثوا ولا تعثوا ولا تعثوا كلوا واشربوا الله ولا تعثوا كلوا واشربوا من رزق الله ولا تعثوا ولا تعثوا في الأرض مفسدين في الأرض مفسدين في الأرض مفسدين ولا تعثوا في الأرض مفسدين ولا كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين
അറുപതാമത്തെ ആയത്താണ് പഠിച്ചത് അല്ലേ. അത് നോക്കി നോക്കാം. بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. صدق الله العظيم. ഷാ രണ്ട് പേര് എടുത്തിട്ടുള്ളൂ. ഉഷാറായിട്ട് ഓതുക, കൂടുതൽ നിയമങ്ങളൊന്നുമില്ല, നല്ലവണ്ണം പഠിക്കുക. അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.